പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ പ്രഷർ ചോദിക്കും. എന്തുകൊണ്ട് നീ ചോദിച്ചില്ല? ബാക്കിയുള്ള ഇന്റർവ്യൂസിന് കൂടെ ചോദിച്ചു, നീ എന്തും ചോദിച്ചില്ല. ഞാൻ ചോദിക്കില്ല, എന്തുകൊണ്ട് ചോദിച്ചില്ല. ഡൈവോഴ്സ് ചെയ്തു. ഡൈവോഴ്സ് ചെയ്തു പറഞ്ഞാലേ വേണ്ടത്, എനിക്ക് വേണ്ടത് അകലെയാണോ? അതിന് വേണ്ടാന്ന് പറയണ്ട, അങ്ങനല്ല. എന്താ ഞാൻ പറയണ്ടേ? വാട്ട് ഷുഡ് ഐ സേ? ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പൊ ഇഷ്ടമൊന്നുമല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ എന്നോട് ഇപ്പൊ ഇഷ്ടല്ല എന്നല്ല, എനിക്ക് പണ്ടും ഇഷ്ടല്ല. അങ്ങനെ ഇഷ്ടല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടല്ല എന്നല്ല, ഇഷ്ടാണ്. എന്തൊരു കഷ്ടം, അങ്ങനെയല്ല. എവിടെങ്കിലും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷാറുഖ് ഖാനെ ഇഷ്ടമാണ്, എനിക്ക് രൺബീർ കപൂറിനെ ഇഷ്ടമാണ്. ആ നമുക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ടാവില്ലേ? എന്ന് വെച്ചാൽ അവരൊക്കെ കല്യാണം കഴിക്കാൻ പോവാ? അല്ല, അങ്ങനല്ല. അതുകൊണ്ടല്ല ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാനില്ല, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ അങ്ങനെ മൂടിക്കിട്ടി അങ്ങനെ വെച്ചതല്ല. എനിക്ക് ഒരാൾക്ക് എനിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് തോന്നിയെങ്കിൽ ഇപ്പൊ അങ്ങനെ ഇല്ലാന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അല്ല, അത് മറ്റൊരാൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അയ്യോ അബദ്ധമായി പോയി അങ്ങനെ പറയണ്ടായിരുന്നു. ഇല്ല, അപ്പൊ പറഞ്ഞതിൽ എനിക്ക് അബദ്ധമൊന്നും ഫീൽ ചെയ്യാം. അത് ഇറ്റ് വാസ് ബൗണ്ട് ടു ഹാപ്പൻ. എനിക്ക് നല്ലത് നല്ല ട്രോൾസ് കിട്ടി. പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഞാൻ എനിക്ക് എനിക്ക് സിനിമ ചെയ്യണം. ഐ വോണ്ട് ടു ഡു സിനിമ, ഐ വോണ്ട് ടു ബിക്കം ബിഗ്, ഐ വോണ്ട് ടു സസ്റ്റെയിൻ സിനിമ. എന്റെ കരിയറിൽ ബെസ്റ്റ് ആയിരിക്കണം. അതെ, എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, നല്ല കാറുകൾ വാങ്ങണം, നല്ല അത് നല്ലതാണോ പൊട്ടയാണോ? അല്ല തീർച്ചയായും നമ്മൾ അധ്വാനിക്കുന്നത് എന്താ, നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. നാളെ എന്നെ ഒന്ന് നോക്കുമ്പോ സിനിമ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയെ കാണുന്നത് ഹിസ്റ്ററി. നമ്മള് പോയാൽ പോലും നമ്മൾ ചെയ്ത വർക്കുകൾ അവിടെ ഉണ്ടാവും. അതെ അതെ അതെ, കറക്റ്റ്.